വനിതാ കമ്മീഷൻ അധ്യക്ഷ അധിക്ഷേപിച്ചുവെന്ന് പരാതി. ബന്ധുവായ വൃദ്ധയുടെ പരാതി ചോദിക്കാൻ വിളിച്ച വ്യക്തിയോട് കയർത്ത് എം സി ജോസഫൈൻ. പത്തനംതിട്ട കോട്ടാങ്ങൽ സ്വദേശി ലക്ഷ്മിക്കുട്ടിയമ്മയാണ് പരാതിക്കാരി. സംഭാഷണത്തിന്റെ ശബ്ദരേഖ ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. അതിലേക്ക് എന്റെ വല്യമ്മയ്ക്ക് ഒരു വല്യമ്മയ്ക്ക് ഒരാൾ അടിച്ചന്റെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതപ്പൊ 28-ാം തീയതി അടൂര് വരാനാ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് വല്യമ്മയ്ക്ക് ഒട്ടും വയ്യാത്ത ആൾ, ഇത്രയും ദൂരം വരാൻ പറ്റിയല്ല. അപ്പൊ അതിനെന്നാ ചെയ്യണ്ടേ? പരാതിക്കാരി വല്യമ്മയാ, ലക്ഷ്മിക്കുട്ടി അമ്മ എന്നാ പേര്. 89 വയസ്സുണ്ട്. അപ്പൊ പിന്നെ എന്തിനാ പരാതി കൊടുക്കാൻ പോയതിന്? അത് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ട പോലായിരുന്ന പരാതി. 89 വയസ്സുള്ള അമ്മയെ കൊണ്ട് പരാതി വനിതാ കമ്മീഷന് കൊടുക്കുമ്പോ നിങ്ങൾ എന്തെന്നാ പറയേണ്ടത്? 89 വയസ്സുള്ള തന്നെ കൊണ്ട് പരാതി ഒരുപ്പിക്കാൻ ആര് പറഞ്ഞു? ആരെ കൊണ്ട് നിലപടിയിക്കണ്ടേ? അല്ല, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തായിരുന്നു. എന്നിട്ട് അവരന്ന് കാര്യമായിട്ട് എടുക്കാൻ കൊണ്ടാണ് വനിതാ കമ്മീഷന് പരാതി കൊടുത്തത്. അപ്പൊ അത് ആരെങ്കിലും കണ്ടപ്പെടുത്തണ്ടോ? എന്തോ 89 വയസ്സുള്ള അമ്മയെ കൊണ്ട് പരാതി കൊടുപ്പിക്കണം. അല്ല, പിന്നെ എവിടെ കൊടുക്കണ്ടേ? വനിതാ കമ്മീഷൻ അല്ലേ കൊടുക്കണ്ടേ? 89 വയസ്സുള്ള അമ്മനെ വനിതാ കമ്മീഷൻ വെറുതെ പരാതി വന്നാൽ ആളെ ശിക്ഷിക്കാൻ പറ്റും? ഇല്ലല്ലോ, വനിതാ കമ്മീഷൻ രണ്ടു കൂട്ടരെ വിളിപ്പിച്ച് കാര്യങ്ങൾ ചോദിക്കും. അപ്പൊ ഇത്ര പ്രായമുള്ള ഒരു അമ്മയ്ക്ക് വനിതാ കമ്മീഷന്റെ ഓഫീസിൽ വിളിപ്പിച്ചാ വരാൻ ഇല്ലെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അല്ല, തിരുവല്ലയിലൊക്കെ ആയിരുന്നേ വന്നേ. ഇപ്പൊ ഇത്രയും ദൂരം അടൂരല്ലേ, തിരുവല്ലയിലൊക്കെ അടുത്ത. അത് നിങ്ങൾ തീരുമാനിച്ചോ? വരണോ വരണ്ടെന്ന് നിങ്ങൾ തീരുമാനിച്ചോ? ഞാനൊന്നും പറയില്ല. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സുഹൈൽ മുഹമ്മദ് ചേരുകയാണ്. സുഹൈൽ, എന്താണ് ഈ പരാതിക്കിടയാക്കിയ സംഭവത്തിന്റെ ഒരു പശ്ചാത്തലം? ശീതൽ, കഴിഞ്ഞ വർഷമാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ജനുവരിയിൽ അയൽവാസി മദ്യലഹരിയിൽ ഈ വയോധികയെ വീട്ടിൽ കയറി മർദ്ദിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിൽ പരാതി നൽകി. പോലീസിൻ്റെ അന്വേഷണം കാര്യക്ഷമമാകാത്തതിനാൽ ഈ പരാതിക്കാർ വനിതാ കമ്മീഷനെയും മുഖ്യമന്ത്രി അടക്കം സമീപിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വനിതാ കമ്മീഷനാണ് ഈ മാസം, അതായത് ജനുവരി 28-ാം തീയതി, ഇവരോട് കേസ് ഹിയറിങ്ങിന് വേണ്ടി വിളിച്ചത്. പക്ഷേ ഹിയറിങ്ങിന് വേണ്ടി വിളിച്ചത് ഈ ലക്ഷ്മിക്കുട്ടിയമ്മ എന്ന 89 വയസ്സുകാരി പത്തനംതിട്ട കോട്ടാങ്ങൽ സ്വദേശിയാണ്. വനിതാ കമ്മീഷൻ ഇവരെ ഹിയറിങ്ങിന് വിളിച്ചിരിക്കുന്നത് ഒരുപാട് ദൂരം, അതായത് 50-ലധികം കിലോമീറ്റർ ദൂരമുള്ള അടൂരിലാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രായത്തിൻ്റെ പ്രശ്നവും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടതിനാൽ ഈ 28-ാം തീയതി ഇത്രയും ദൂരം ഹിയറിങ്ങിന് വരാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ സ്ഥലം മാറ്റിത്തരാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയാണ് ലക്ഷ്മിക്കുട്ടിയമ്മയുടെ ബന്ധു വനിതാ കമ്മീഷനെ വിളിച്ചത്. പക്ഷേ വനിതാ കമ്മീഷനെ വിളിച്ചപ്പോൾ പരാതിക്കാരോട് അങ്ങേയറ്റം രൂക്ഷമായ രീതിയിൽ കയർത്താണ് എം സി ജോസഫൻ സംസാരിച്ചത്. പരാതിക്കാരോട് പറഞ്ഞത്, നിങ്ങൾ എന്തിന് വനിതാ കമ്മീഷന് കേസ് കൊടുക്കണം? ഇത് പോലീസിൽ പറയേണ്ടതല്ലേ? വനിതാ കമ്മീഷൻ ഇത്തരത്തിൽ കേസെടുക്കാനുള്ളതാണോ എന്ന രീതിയിൽ, പരാതി കൊടുത്തത് തെറ്റാണെന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്ന രീതിയിലാണ് എം സി ജോസഫൻ പരാതിക്കാരോട് കയർത്ത് സംസാരിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഈ ഡേറ്റ് മാറ്റിത്തരാൻ തൽക്കാലം നിർവാഹമില്ല, അതൊന്നും ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങളല്ല എന്നും ജോസഫൻ പറയുന്നു. ഈ ബന്ധു എം സി ജോസഫിനെ നേരിട്ട് വിളിക്കുകയായിരുന്നില്ല. വനിതാ കമ്മീഷൻ നമ്പർ വെബ്സൈറ്റിൽ നോക്കി വിളിക്കുമ്പോൾ അത് ജോസഫിന് കിട്ടുകയായിരുന്നു ആ ഫോൺ. പക്ഷേ ഇത്തരത്തിൽ ചെയർപേഴ്സൺ തന്നെ, വനിതാ കമ്മീഷൻ അധ്യക്ഷ തന്നെ ഇത്തരത്തിൽ രൂക്ഷമായ രീതിയിൽ കയർത്ത് സംസാരിച്ച് പരാതിയുടെ അടിസ്ഥാനം പോലും ഇല്ലാതാക്കിയ സാഹചര്യം പരാതിക്കാരെയും ഏറെ വിഷമത്തിലാക്കിയിരിക്കുന്നു. എന്തുതന്നെയായാലും ഈ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. ഏത് തരത്തിലാണെങ്കിലും 89 വയസ്സുള്ള ഒരു വയോധിക, അവർക്ക് നീതി ലഭിക്കാൻ വനിതാ കമ്മീഷനെ സമീപിച്ചപ്പോൾ പരിഹസിക്കുന്ന രീതിയിലുള്ള ഈ അധ്യക്ഷയുടെ പരാമർശം അങ്ങേയറ്റം വേദനിപ്പിക്കുന്നത് തന്നെയാണ് കുടുംബം പറയുന്നത്. ശീതൾ, ശരി. സുഹൈൽ മുഹമ്മദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പത്തനംതിട്ട കോട്ടാങ്ങൽ സ്വദേശി ലക്ഷ്മിക്കുട്ടിയമ്മയാണ് ഈ സംഭവത്തിലെ പരാതിക്കാരി. ഇതിനോട് പ്രതികരിക്കാനായി ഞങ്ങൾ എം സി ജോസഫൈനെ ടെലിഫോൺ ലൈനിൽ ശ്രമിച്ചിരുന്നുവെങ്കിലും പ്രതികരണം ലഭ്യമായിട്ടില്ല.